പന്തളം നഗരസഭ ഭരിക്കുന്നത് BJP, ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരനെ ഇടം വലം വിടാതെ ഓഫീസ് മുറിയിൽ പിടിച്ചുവച്ചിരിക്കുകയാണ് പന്തള നഗരസഭയിലെ BJP കൌൺസിലർമാർ. 2024-2025 സാമ്പത്തിക വർഷത്തെ പന്തള നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയില്ല. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ. വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുറിക്ക് പുറത്തിറക്കില്ലെന്നായി BJP കൌൺസിലർമാർ. അത് ഞങ്ങള് ഞാനിത് സാറിന്റെ അടുത്ത് പറഞ്ഞു തന്നെ, ഞാനിത് കോടതിയിൽ പോകും സാർ, ഞാൻ പോകും. സാറിന് പരാതി ഞങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പദ്ധതി സമർപ്പിച്ചു. അതിന്റെ അത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു തവണ പോലും അവിടെ അന്വേഷണത്തിന് വന്നിട്ടില്ല. അത് നിങ്ങളുടെ കയ്യിലുണ്ടായ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ടായ വീഴ്ചയാണ്. ഞങ്ങളെ കൃത്യമായിട്ട് ഈ കാരണം സാറിന് ബോധിപ്പിച്ചിട്ടുണ്ട്. പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. പന്തളം നഗരസഭയുടെ പ്രോജക്ട് എടുത്ത സമയത്ത് DPC ചെയർമാൻ പറഞ്ഞു, ഇതിൽ ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്, ചില കൌൺസിലർമാരുടെ പരാതികൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പദ്ധതി കൃത്യമായി കൂടാതൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടാതാണ് പദ്ധതി സമർപ്പിച്ചത്. അങ്ങനെ JD ഓഫീസിൽ 30-ാം തീയതി, കഴിഞ്ഞ മാസം 30-ാം തീയതി പരാതി കിട്ടിയിട്ടുണ്ട്, കളക്ടർക്കും പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു ഇതുപോലെ, സാറേ 7 ദിവസമായി പരാതി കിട്ടിയ ഒരു കാര്യത്തിൽ ഇന്ന് DPC മീറ്റിംഗിന് 3 മണിക്ക് ഞങ്ങളോട് വരാൻ പറഞ്ഞതിന് ശേഷം, മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിന്റെ കാര്യമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി കിട്ടി, അത് JD ഓഫീസിൽ നിന്ന് പോയി പരിശോധിക്കാനുള്ള സമയം കിട്ടിയില്ല, സമയം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കത് പോയി പരിശോധിക്കാൻ പറ്റിയില്ല എന്നാണ് JD ഓഫീസിൽ നിന്ന് അറിയിച്ചത്. അതുകൊണ്ട് അടുത്ത വാർഷിക പദ്ധതിയുടെ DPC ചർച്ചയിലും നിങ്ങളുടെ പരിശോധിച്ചതിന് ശേഷം അത് പാസാക്കി തരാം എന്ന് പറഞ്ഞു. ജില്ലയിൽ ആദ്യമായി അടുത്ത സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി സമർപ്പിച്ചത് പന്തളം നഗരസഭയാണെന്നും പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ ഇടതുപക്ഷം ഭരിക്കുന്ന മറ്റ് നഗരസഭകൾക്ക് അത് ക്ഷീണമാകും എന്നതുകൊണ്ടാണ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകാതിരുന്നതെന്നും BJP കൌൺസിലർമാർ ആരോപിച്ചു. 2024-25 വാർഷിക പദ്ധതി സമർപ്പിച്ച ഏക നഗരസഭ പന്തളം നഗരസഭയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായി ഇന്ന് ബജറ്റ് പാസാക്കിയ നഗരസഭയും പന്തളമാണ്. അപ്പോൾ മനഃപൂർവ്വം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മറ്റൊരു നഗരസഭകളും ഈ പദ്ധതി സമർപ്പിക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ പന്തള നഗരസഭ, BJP ഭരിക്കുന്ന പന്തള നഗരസഭ പദ്ധതി സമർപ്പിച്ചപ്പം അത് പാസ്സാക്കണ്ടെന്ന് ഉള്ള ഒരു കൃത്യമായ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് യാതൊരു കാരണവും ഇല്ലാതെ ഞങ്ങളുടെ പദ്ധതി മാറ്റിവെച്ചത്. വാർഷിക പദ്ധതി സംബന്ധിച്ച് പരിശോധന നടത്തിയ ശേഷം തുടർ നടപടി എടുക്കുമെന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരന്റെ പ്രതികരണം. നിയമാനുസൃതം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പാസാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഏതാനും മെമ്പർമാർ ഒരു പരാതി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചു. ആ പരാതി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ലോക്കൽ LSDD ജോയിന്റ് ഡയറക്ടറെ ഞങ്ങൾ ചുമതലപ്പെടുത്തി. പരിശോധന നടത്തി റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ പദ്ധതി എടുത്ത് പാസാക്കേണ്ടതാണെങ്കിൽ പാസാക്കി കൊടുക്കും. ഏതായാലും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാക്ക് വിശ്വസിച്ച് വാർഷിക പദ്ധതിക്ക് ഉടൻ അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പന്തളം നഗരസഭ BJP കൌൺസിലർമാർ മടങ്ങി. റിപ്പോർട്ടർ പത്തനംതിട്ട.